രാജ്യത്തിന്റെ അഭിമാന ദൗത്യം ചന്ദ്രയാൻ 3 വിക്ഷേപണം ഇന്ന് ജൂലൈ 14 സമയം 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപണം നടക്കും. ശ്രീഹരിക്കോട്ടയിലെ 2 ലോഞ്ച് പാഡിൽ നിന്ന് ഈ ദൗത്യം ചാന്ദ്രപേടകത്തെ ചന്ദ്രനിലേക്കുള്ള ഒരു ഓർബിറ്റിലേക്ക് നയിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ദൗത്യം ഏറെ നിർണായകമാണ്. ലൂണാ സർഫസിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയും റോവർ ഉപയോഗിച്ച് പര്യവേക്ഷണം നടത്തുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിലേക്കാകും ഇന്ത്യ ഉൾപ്പെടുക. ചന്ദ്രയാൻ 2 പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് 4 ശേഷമാണ് പുതിയ ദൗത്യം. US, റഷ്യ, ചൈന എന്നിവർ മാത്രമാണ് ഇതുവരെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ളൂ. ഇവിടെ 4 സ്ഥാനക്കാരനാകാനാണ് ഇന്ത്യയുടെ ശ്രമം. നിരവധി ടെസ്റ്റുകൾക്ക് ശേഷം ISRO ശാസ്ത്രജ്ഞർ ലാൻഡർ ഡിസൈൻ നവീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലാൻഡർ മൊഡ്യൂൾ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, റോവൽ എന്നിവയാണ് ചന്ദ്രയാൻ 3 പ്രധാന ഭാഗങ്ങൾ. ലാൻഡർ മൊഡ്യൂൾ ചന്ദ്രനിലേക്ക് ഇറങ്ങുമ്പോൾ റോവറാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുക. ഇവ രണ്ടിനെയും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തുക എന്നുള്ളതാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ ചുമതല. ഈ 3 ഘടകങ്ങൾക്കും കൂടി 3,900 kg ഭാരമുണ്ടാവും. ഇത്തരം മെഷീനുകളിൽ ലോഞ്ചറുകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ലാൻഡർ, റോവർ എന്നിവയെ കൃത്യപാതയിൽ എത്തുക എന്നാണ് ലോഞ്ചറിന്റെ ദൗത്യം. 43.5 meters ഉയരമുള്ള ഫാറ്റ് ബോയ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ LVM3 M4 എന്ന റോക്കറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റോക്കറ്റിന്റെ ഉയർന്ന ഭാരോദ്വഹന ശേഷിയാണ് ISROയെ അതിന്റെ ഫാറ്റ് മാൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. ഇതുവരെ തുടർച്ചയായി 6 ദൗത്യങ്ങൾ വിജയിപ്പിച്ച ചരിത്രവും ഈ ഒരു ലോഞ്ചറിനുണ്ട്. ലോഞ്ചിന് ശേഷമുള്ള 16 മിനിറ്റുകളാകാം ചന്ദ്രയാൻ ദൗത്യത്തിൽ ഏറെ നിർണായകമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഈ സമയം കൊണ്ട് റോക്കറ്റ് ചന്ദ്രയാൻ 3 179 kilometers ഉയരത്തിൽ എത്തിക്കും. തുടർന്ന് ഭൂമിയിൽ നിന്ന് 170 kilometers അടുത്തും 36,500 kilometers അകലെയും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് നീങ്ങുന്ന ഒരു ദീർഘവൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള ഏകദേശം 5-6 പേടകം ഭൂമിയെ ചുറ്റും. ലാൻഡറിനൊപ്പം പ്രൊപ്പൽഷൻ മൊഡ്യൂളും വേഗം കൈവരിച്ച ശേഷം ചന്ദ്രോപരിതലത്തിൽ നിന്ന് 100 kilometers ഉയരത്തിൽ എത്തുന്നത് വരെയാകും ഈ ഒരു ഘട്ടം. ഏകദേശം 1 നീണ്ട യാത്രയാകും ഇത്. ഏകദേശം 3.84 lakh kilometers നീളമുള്ളതാണ് ചന്ദ്രയാൻ 3 യാത്ര. August 23 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കൃത്യസ്ഥാനം കണ്ടെത്തിയ ശേഷം ലാൻഡർ മൊഡ്യൂൾ ചന്ദ്രന്റെ സൗത്ത് പോളിൽ ആയിരിക്കും ഇറങ്ങുക. ചന്ദ്രന്റെ സൗത്ത് പോൾ നോർത്ത് പോളിനേക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് പോള് തിരഞ്ഞെടുക്കാനുള്ള കാരണം. നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് വെള്ളത്തിനുള്ള സാധ്യതയും കൂടുതലാണ്. ചന്ദ്രയാൻ 2 സമാനമായി ഇത്തവണയും ജൂലൈ വിക്ഷേപണത്തിന് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. ഈ സമയത്ത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം താരതമ്യേന കുറവായിരിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ ഇത്തരം ദൗത്യങ്ങൾ നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആ നിലയ്ക്ക് ചന്ദ്രയാൻ 3 ചെലവ് എത്രയാകുമെന്ന് പലർക്കും അറിയേണ്ട കാര്യമാണ്. വെറും 615 crore rupees, അതായത് $75 million, ഈ ഒരു ദൗത്യം നടക്കുന്നത്. മറ്റു രാജ്യങ്ങളുമായി സമാന ദൗത്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ ചെലവ് വളരെയധികം കുറവാണ്. എന്തായാലും വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് ഓരോ പൗരനും ഈ ഒരു ദൗത്യം നോക്കിക്കാണുന്നത്.